എല്ലാ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥികൾക്കും രസതന്ത്രം ആറാമത്തെ യൂണിറ്റ് തെർമോ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ എനർജി ചേഞ്ചുമായി ബന്ധപ്പെട്ട് വർക്ക് ഹീറ്റ് എന്നിവ വഴിയുള്ള എനർജി ട്രാൻസ്ഫർ നമ്മൾ കാണുകയുണ്ടായി ഫസ്റ്റ് ലൈഫ് തെർമോ ഡയനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ വർക്കിനെ ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്കിൻ്റെ അളവ് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുക സാധാരണ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ ഗ്യാസിസ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ആണ് എങ്കിൽ പ്രഷർ വോളിയം വർക്ക് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഹീറ്റ് എന്ന രൂപത്തിലും എനർജി ചേഞ്ചസ് ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ഹീറ്റ് എന്നിവ ഇൻ്റേർണൽ എനർജി ചേഞ്ചുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നതാണ് നമ്മൾ തുടർന്ന് കാണുന്നത് ആദ്യം നമുക്ക് മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ പ്രഷർ വോളിയം വർക്ക് എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം അതിനുവേണ്ടി വൺ മോൾ ഐഡിയൽ ഗ്യാസ് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സിലിണ്ടർ പരിഗണിക്കുന്നു ആ സിലിണ്ടറുമായി ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മോൾ ഗ്യാസ് ഉള്ളടക്കം ചെയ്തിട്ടുള്ള സിലിണ്ടർ ഇനിഷ്യൽ സ്റ്റേറ്റിൽ അതിൻ്റെ വോളിയം വി ഐ ആണെന്ന് കരുതുക അതിൻ്റെ ഇൻ്റേണൽ ആയിട്ടുള്ള പ്രഷർ പി യും ആണെന്ന് കരുതുക പുറമേ ഉള്ള പ്രഷർ പി എക്സ്റ്റേണൽ എന്ന നിലയിൽ പി ഇ എക്സ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം ആ പ്രഷർ വളരെ കൂടുതലാണ് ഇൻറ്റേർണൽ പ്രഷറിനേക്കാൾ എങ്കിൽ തീർച്ചയായും ആ പിസ്റ്റൺ അകത്തേക്ക് മൂവ് ചെയ്യും ഫ്രിക്ഷൻ ലെസ് പിസ്റ്റൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് ഇൻ്റേണൽ പ്രഷർ കുറവായതുകൊണ്ട് ആ പിസ്റ്റൺ സിലിണ്ടറിന് ഉള്ളിലേക്ക് തള്ളപ്പെടും അത് അതനുസ്ഥിതമാടരത്തില്ല രണ്ട് പ്രഷറും ഈക്വൽ ആകുന്നത് വരെ ആകും അങ്ങനെ ഒരു പിസ്റ്റൺ അകത്തേക്ക് പോകുന്ന ആ പ്രോസസ്സ് നടക്കുക അല്ലെങ്കിൽ അതിനെ നമുക്ക് കംപ്രഷൻ പ്രോസസ്സ് എന്ന് വിളിക്കാം അപ്പോൾ പുതിയതായി എത്തിച്ചേരുന്ന സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആണ് അതിന് നമ്മൾ വി ഫൈനലാണ് ആ സ്റ്റേറ്റിലെ വോളിയം എന്ന് കരുതാം ആ സിലിണ്ടർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ പിസ്റ്റണ്ടിൻ്റെ പൊസിഷൻ അപ്പോൾ ഈ ഘട്ടത്തിൽ എക്സ്റ്റേണൽ പ്രഷറും ഇൻറ്റേർണൽ പ്രഷറും സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കൂടിയിരുന്ന ആ അവസ്ഥയിൽ നിന്നും എക്സ്റ്റേണൽ പ്രഷറിന് തുല്യമായി ഇൻറ്റേർണൽ പ്രഷർ വരുന്ന ഫൈനൽ സ്റ്റേറ്റിലേക്ക് ആ പിസ്റ്റൺ അകത്തേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സറൗണ്ടിങ്സ് ആ സിസ്റ്റത്തിലേക്ക് ഒരു വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പ്രഷർ വോളിയം വർക്ക് ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ പിസ്റ്റൺ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എൽ എന്ന് ഡിനോട്ട് ചെയ്യാമെങ്കിൽ അതുപോലെ തന്നെ ആ പിസ്റ്റണിൻ്റെ ഏരിയ ഓഫ് പ്രോസക്ഷൻ ക്യാപിറ്റൽ എ എന്ന സിമ്പിൾ കൊണ്ട് സൂചിപ്പിച്ചാൽ എങ്ങനെയാണ് ആ വർക്കിന് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ പിസ്റ്റണിൻ്റെ ഏരിയ ഓഫ് ക്രോസക്ഷൻ ക്യാപിറ്റൽ എ ആണെന്ന് പറഞ്ഞു ആ പിസ്റ്റൺ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എൽ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ വോളിയം ചേഞ്ച് നമുക്കറിയാം വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ ആണ് വോളിയം ചേഞ്ച് അതിന് നമുക്ക് ഏരിയ ഓഫ് ക്രോസക്ഷനും ലെങ്തും തമ്മിൽ റിലേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ഡെൽറ്റ വി വോളിയം ചേഞ്ച് ഡെൽറ്റ വി ഈക്വൽസ് ക്യാപിറ്റൽ എ ഇൻ ഇ എൽ അല്ലെങ്കിൽ ഏരിയ ഓഫ് പ്രോസക്ഷൻ സെക്ഷൻ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് എന്ന് നമുക്ക് എഴുതാൻ കഴിയും അപ്പോൾ ഡെൽറ്റ വി ഈക്വൽസ് എ ഇൻ ഇ എൽ എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പ്രഷർ എന്നുള്ളത് സാധാരണഗതിയിൽ ഉള്ള ഡെഫിനേഷനായി തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ബൈ ഏരിയ ആണ് അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽസ് പ്രഷർ ഇൻ ഏരിയ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും വർഡൺ എന്നുള്ളതിനെ സംബന്ധിച്ചും ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ നിങ്ങളുടെ ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് ആണ് വഗൺ എന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്നുള്ളത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ് അതായത് പി എക്സ്റ്റേണൽ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് നമുക്ക് എഴുതാം വഗഡൺ ആകുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അതായത് പി എക്സ്റ്റേണൽ ഇൻറ്റു ക്യാപിറ്റൽ എ ഇൻ ടു ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എൽ എന്ന് നമുക്ക് എഴുതാം എ ഇൻറ്റു എൽ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു ഡെൽറ്റ വി ആണ് അങ്ങനെയാണെങ്കിലൊന്ന് റീ അറേഞ്ച് ചെയ്താൽ ഡബ്ല്യു ഈക്വൽസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റാ വി എന്ന് നമുക്ക് എഴുതാം അപ്പോൾ പ്രഷർ വോളിയം വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റി അതാണ് ഡബ്ല്യു ഈക്വൽസ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി എന്ന് നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ ഇവിടെ ഡെൽറ്റ വി എന്നുള്ളത് വി ഫൈനൽ മൈനസ് വി ഇനിഷ്യലാണ് അതായത് ഒരു കംപ്രഷൻ വർക്ക് എക്സ്റ്റേണൽ പ്രഷർ കൂടുതലായതുകൊണ്ട് പിസ്റ്റൺ അകത്തേക്കാണ് മൂവ് ചെയ്തത് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് സിസ്റ്റത്തിന് മുകളിലേക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫൈനൽ വോളിയം കുറവാണ് അപ്പോൾ ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വർക്ക് ഈക്വൽസ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി എന്ന് എഴുതിയാൽ ആ വർക്ക് നെഗറ്റീവ് ആയിരിക്കും പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് യു പി എസ് സി സൈൻ കൺവെൻഷൻ അനുസരിച്ച് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം മസ്റ്റ് ബി പോസിറ്റീവ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് പോസിറ്റീവ് വി ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ ദെയർ സോ ദാറ്റ് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി അങ്ങനെ ഒരു നെഗറ്റീവ് സൈൻ കൂടി നമ്മളവിടെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ കംപ്രഷൻ വർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചേർക്കേണ്ടി വന്നത് എന്നാൽ അതൊരു എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിലും ഈ ഇക്വേഷൻ ശരിയാകുമെന്ന് നമുക്ക് കാണാം അതായത് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി എന്നാണ് നമ്മൾ എഴുതേണ്ടത് അത് എക്സ്പാൻഷൻ വർക്കായാലും കംപ്രഷൻ വർക്കായാലും അതിൻ്റെ സൈൻ ശരിയായി വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ ഫൈനൽ വോളിയം കൂടുതലായിരിക്കും ഇനിഷ്യൽ വോളിയം കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഡെൽറ്റ വി പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് പി ഡെൽറ്റാ വി ആണ് ഡെൽറ്റ വി പോസിറ്റീവ് ആയതുകൊണ്ട് ഡബ്ല്യു തീർച്ചയായും നെഗറ്റീവ് തന്നെയായിരിക്കും അവിടെ വരുന്നത് അപ്പോൾ എക്സ്പാൻഷൻ വർക്കിന് ഡബ്ല്യു നെഗറ്റീവ് വരും എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് സിസ്റ്റം സറൗണ്ടിങ്സിലേക്കാണ് വർക്ക് ചെയ്യുന്നത് അതായത് പിസ്റ്റൺ പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും ആ സൈൻ ശരിയായി വരുന്നുണ്ടെന്ന് കാണാം അപ്പോൾ വർക്ക് എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ള നിലയിൽ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയാൽ ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി എന്ന് പറയാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കണ്ടത് പി എക്സ്റ്റേണൽ വളരെ കൂടുതൽ ആയതുകൊണ്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ആ പിസ്റ്റൺ അകത്തേക്ക് വരികയും അല്ലെങ്കിൽ ആ കംപ്രഷൻ വർക്ക് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡൽറ്റാ എന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നത് അങ്ങനെ ആയിട്ടുള്ള വളരെ ഹൈ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പ്രഷർ അല്ല എന്ന് കരുതുക ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളൊരു പ്രോസസ്സ് നടത്തുന്നത് എന്ന് കരുതുക അതായത് വി ഇനിഷ്യൽ ടു വി ഫൈനൽ എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന വർക്കുകൾ കൂട്ടിയെടുക്കുന്നതായിരിക്കും ആകെ ചെയ്യുന്ന വർക്ക് അതായത് ഡബ്ല്യു ഈക്വൽസ് സമേഷൻ ഓഫ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡൽറ്റാ വി എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അവിടുത്തെ ഡെൽറ്റ വി എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോഴുള്ള വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ ആയിരിക്കില്ല ഓരോ ചെറിയ ഘട്ടങ്ങളിലെയും വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ അല്ലെങ്കിൽ വി ടു മൈനസ് വി വൺ എന്ന നിലയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡെൽറ്റ വി ആയിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് ഏത് പ്രഷറിന് ആനുപാതികമാണോ ആ പ്രഷർ ആയിരിക്കും അവിടുത്തെ പി എക്സ്റ്റേണൽ എന്ന് വരുന്നത് അങ്ങനെയുള്ളതെല്ലാം കൂടി സം ചെയ്തെടുക്കുന്നതാണ് അതായത് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് സമേഷൻ ഓഫ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമുക്ക് സൂചിപ്പിക്കാം എങ്ങനെയുള്ള കേസിലാണ് ഒന്നിലധികം അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റെപ്സിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എങ്കിൽ വർക്കിനെ നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാം അടുത്തതായി നമുക്ക് ഇൻഫിനറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പുകളിൽ കൂടിയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ വർക്കിനെ കണക്കാക്കാൻ കഴിയുന്നത് നോക്കാം അപ്പോൾ ഇൻഫിനറ്റ് സിമലി സ്മോൾ ആയിട്ടുള്ള പ്രഷർ ആണ് കൂടുതലായി എക്സ്റ്റേണലായി അപ്ലൈ ചെയ്യപ്പെടുന്നതെങ്കിൽ ഇൻഫെനറ്റ് സിമലായിട്ടുള്ള ഒരു വോളിയം ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇൻഫിനെറ്റ് സിമൽ ആയിട്ടുള്ള ഈ ചേഞ്ചസിനെ നമ്മൾ ഡെൽറ്റ എന്നുള്ള സിംബലിന് പകരം സ്മോൾ ലെറ്റർ ഡി എന്നുള്ള ഒരു സിംബലാണ് ഉപയോഗിക്കുന്നത് അതായത് ഇൻറ്റേർണലായിട്ടുള്ള പ്രഷർ പി അല്ലെങ്കിൽ പി ഇൻറ്റേർണൽ എന്ന് കരുതിയാൽ അതിനേക്കാൾ ഒരൽപ്പം പ്രഷർ കൂടുതലായിരിക്കും എക്സ്റ്റേണൽ പ്രഷർ അല്പം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര ഒരു വലിപ്പം അതിനുണ്ടായിരിക്കത്തില്ല അത് ഇൻഫിനിറ്റസിമലി സ്മോൾ ആയിരിക്കും ഇൻഫിനിറ്റസിമലി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റലി എന്നുള്ള വാക്ക് ഒരു പ്രശ്നമുള്ളതാണ് നമുക്ക് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നാൽ എത്രയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് വലിയ മാക്രോ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ ചെറുതാക്കി ആറ്റത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അതെന്തായാലും ആറ്റത്തിൻ്റെ ഘടന എന്നൊക്കെ നിങ്ങൾ കണ്ടു ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിനെ കണ്ടു വീണ്ടും ക്വാർക്കുകളിലേക്ക് എത്തുന്ന കാര്യം പറഞ്ഞു അങ്ങനെ വളരെ ചെറിയ 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 അളവിലേക്ക് അല്ലെങ്കിൽ വലിപ്പത്തിലേക്ക് വരുന്നു എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിപ്പമാണ് അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ളത് നമുക്കൊന്നും അറിയാൻ കഴിയാത്തത്ര നിസ്സാരമായിട്ടുള്ളതാണ് ഇൻഫിനറ്റസിമലി സ്മോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ഇൻഫിനറ്റസിമലി സ്മോൾ ആയിട്ടുള്ള ഒരു പ്രഷർ ആണ് കൂടുതലായി എക്സ്റ്റേണലായി അപ്ലൈ ചെയ്യപ്പെടുന്നതെങ്കിൽ ഇൻഫെനറ്റസിമലി സ്മോൾ ആയിട്ടുള്ള ഒരു വോളിയം ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ആ പ്രോസസ്സ് നേരത്തെ നമ്മൾ കണ്ട വി ഇനിഷ്യൽ ടു വി ഫൈനൽ നടക്കണമെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമായിരിക്കും അതല്ലെങ്കിൽ മൊത്തത്തിൽ ഇതൊരു സാങ്കല്പികമായ ഒരു പ്രോസസ്സാണെന്ന് പറയാം ഇൻഫെനറ്റസിമലി സ്ലോലി ആയിട്ടായിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും അധികമായി അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷർ ഇൻറ്റേണൽ പ്രഷറിനേക്കാൾ ഇൻഫിനറ്റസിമലി സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡി പി അധികം ആയിട്ടുള്ള ഒരു പ്രഷറായിരിക്കും അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത് അവിടെ ഉണ്ടാകുന്ന ആ ചെറിയ ഘട്ടത്തിൻ്റെ വോളിയം ചേഞ്ച് ഡി വി ആയിരിക്കും അങ്ങനെ വി ഇനിഷ്യൽ ടു വി ഫൈനൽ ആ ചേഞ്ച് നടക്കുകയാണെങ്കിൽ അത് ഇൻഫെനറ്റസിമലി സ്ലോലി ആയിരിക്കും നടക്കുന്നത് അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ് അപ്പോൾ ആ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നുള്ളത് ഒരു ഡെഫിനഷൻ എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ കാണാം അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോവിൽ നടക്കുന്ന ഇൻഫെനറ്റിസിമലി സ്ലോലി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദാറ്റ് പ്രോസസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ആൻ ഇൻഫെനറ്റിസിമൽ ചേഞ്ച് അതുപോലെ തന്നെ ഇത് നടക്കുന്ന ഓരോ ഘട്ടത്തിലും ആ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു ഇക്ലിബ്രിയത്തിന് ഏറ്റവും അടുത്ത അവസ്ഥയിലായിരിക്കും നിയർ ഇക്ലിബ്രിയങ്ങളിൽ കൂടിയായിരിക്കും ആ സിസ്റ്റം കറ കടന്നു പോകുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നത് ഒരു ഡെഫിനേഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് എ പ്രോസസ് വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻഫിനറ്റിസിമലി സ്ലോലി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ബൈ എ

ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന നിലയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രോസസ്സിനെ സംബന്ധിച്ച് വർക്കിനെ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം ആദ്യം നമ്മൾ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സാണെങ്കിൽ ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് പറഞ്ഞു ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റെപ്പുകളിൽ കൂടിയാണ് നടക്കുന്നത് എങ്കിൽ ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് സമേഷൻ ഓഫ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ റിവേഴ്സിബിൾ പ്രോസസ്സിനെ സംബന്ധിച്ച് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഡി വി എന്നായിരിക്കും നമ്മൾ സൂചിപ്പിക്കുന്നത് അതായത് ഓരോ ചെറിയ ഘട്ടത്തിലും നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതിനേക്കാൾ ചെറിയ ഘട്ടത്തിലും നടക്കുന്ന വർക്ക് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി ആയിരിക്കും അതിനെ കൂട്ടിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്തമാറ്റിക്കലായി നമ്മൾ ചെയ്യുന്നതിന് ഇൻറ്റഗ്രേഷൻ എന്ന ഒരു ഓപ്പറേഷനാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ഇങ്ങനെയുള്ള ഇൻഫനറ്റ് സിമിലി സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് എടുക്കുന്ന ഓപ്പറേഷനാണ് ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് ഇൻറ്റഗ്രൽ വി ഐ റ്റു വി എഫ് പി എക്സ്റ്റേണൽ ഡി വി അതായിരിക്കും വർക്കിൻ്റെ ക്വാണ്ടിറ്റി അതെങ്ങനെയാണ് നമുക്കൊരു കാൽക്കുലേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് മാറ്റാൻ പറ്റുന്നത് എന്ന് നമുക്ക് തുടർന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് പറയുന്ന അവസരത്തിൽ തന്നെ പറഞ്ഞു ഇൻറ്റേർണൽ പ്രഷർ പി ഇൻറ്റേർണൽ എന്ന് സൂചിപ്പിച്ചാൽ അതിനേക്കാൾ ഒരല്പമാത്രം പ്രഷർ കൂടുതലാണ് ഇൻഫിനറ്റസിമൽ ആയിട്ടുള്ള അളവ് കൂടുതലാണ് എക്സ്റ്റേണൽ പ്രഷർ ആ പ്രഷറിനെ നമുക്ക് ഡി പി എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ആ പ്രഷറിനെ എക്സ്റ്റേണൽ പ്രഷറിനെ നമുക്ക് പി ഇൻറ്റേണൽ പ്ലസ് ഡി പി എന്ന് സൂചിപ്പിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കംപ്രഷൻ വർക്കായിരിക്കും എന്നാൽ എക്സ്പാൻഷൻ വർക്കാണെങ്കിലും അതുപോലെ തന്നെ പി ഇൻറ്റേണലിനേക്കാൾ ഒരൽപ്പം കുറവായിരിക്കും എക്സ്റ്റേണൽ പ്രഷർ ഒരൽപ്പം എന്ന് ഞാൻ ഈ പ്രയോഗിക്കുന്നത് ഇൻഫെനറ്റ് സ്മോൾ ആണ് ഈ കേസിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ആ പ്രഷറിനെ എക്സ്റ്റേണൽ പ്രഷറിനെ പി ഇൻറ്റേണൽ മൈനസ് ഡി പി എന്ന് സൂചിപ്പിക്കാം അപ്പോൾ എക്സ്പാൻഷൻ വർക്കായാലും കംപ്രഷൻ വർക്കായാലും നമുക്ക് ജനറലായിട്ട് അതിനെ പി ഇൻ്റേണൽ പ്ലസ് ഓർ മൈനസ് ഡി പി എന്ന് സൂചിപ്പിക്കാം അപ്പോൾ നമ്മുടെ വർക്ക് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ എന്നുള്ളതിന് പകരം പി ഇൻറ്റേണൽ പ്ലസ് ഓർ മൈനസ് ഡി പി ഇൻ ഡി വി എന്ന് നമുക്ക് എഴുതാം അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ W ഈക്വൽസ് നെഗറ്റീവ് ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ് പി ഇൻറ്റേർണൽ ഡി വി പ്ലസ് ഓർ മൈനസ് ഡി പി ഡി വി എന്ന് നമുക്ക് എഴുതാം ഇവിടെ ഡി പി ഇൻറ്റു ഡി വി ഡി പി യും ആണ് സിമിലി സ്മോളാണ് ഡി വിയും ഇൻഫിനറ്റ് small ആണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് വീണ്ടും കുറവ് തന്നെ ആയിരിക്കും അത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സപ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ നമുക്ക് നെഗ്ലിജിബിൾ എന്നുള്ള അർത്ഥത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ക്രിയകളിലേക്ക് കടക്കാൻ കഴിയും അതായത് ഡബ്ല്യു ഈക്വൽസ് നെഗറ്റീവ് ഇൻറ്റഗ്രൽ വി ഐ റ്റു വി എഫ് പി ഇൻറ്റേണൽ ഡി വി എന്ന് നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ ഈ പി ഇൻറ്റേണൽ എന്നുള്ളത് നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഇൻറ്റേർണൽ പ്രഷർ പി എന്ന് സൂചിപ്പിച്ചാൽ വർക്ക് റിവേഴ്സിബിൾ ഈക്വൽസ് നെഗറ്റീവ് ഇൻറ്റഗ്രൽ വി ഐ റ്റു വി എഫ് പി ഡി വി എന്ന് നമുക്ക് എഴുതാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വൺ മോൾ ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് നമുക്കറിയാം പി വി ഈക്വൽസ് എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഗ്യാസുകളാണ് ഐഡിയൽ ഗ്യാസസ് അങ്ങനെയാണെങ്കിൽ പി ഈക്വൽസ് എൻ ആർ ടി ബൈ വി എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോഴാ പിയുടെ വാല്യൂ നമ്മൾ ആ വർക്കിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വർക്ക് റിവേഴ്സിബിൾ ഈക്വൽസ് നെഗറ്റീവ് ഇൻ്റഗ്രൽ വി ഐ റ്റു വി എഫ് എൻ ആർ ടി ഇൻറ്റു ഡി വി ബൈ വി എന്ന് എഴുതാം അപ്പോൾ അവിടെ ഇൻ്റഗ്രൽ ഓഫ് വൺ ബൈ വി ഡി വി എന്നുള്ളത് ഇൻ്റഗ്രേഷൻ്റെ ഒരു ജനറൽ ഫോമാണ് വൺ ബൈ എക്സ് ഡി എക്സ് എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്നുള്ള രൂപത്തിലാണ് വരുന്നത് ഇവിടെ ഒരു ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആണ് അപ്പോൾ അതുകൊണ്ട് അത് ആ ലിമിറ്റുകൾ കൂടി ചേർത്ത് വന്ന് സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ആ ഈ വി ഇനിഷ്യൽ ടു വി ഫൈനൽ എന്ന രീതിയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ലോഗ് വി ഫൈനൽ ബൈ വി ഇനിഷ്യൽ എന്നാണ് വരുന്നത് ലോ എൽ എൻ വി എഫ് ബൈ വി എ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അതായത് ചേർത്ത് വായിച്ചാൽ വർക്ക് റിവേഴ്സിബിൾ ഈക്വൽസ് നെഗറ്റീവ് ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് ഇ എൻ ആർ ടി ഇൻ ടു വൺ ബൈ വി ഡി വി ഈക്വൽസ് മൈനസ് ഓഫ് എൻ ആർ ടി എൽ എൻ വി എഫ് ബൈ വി ഐ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ എൽ എൻ എന്നുള്ളത് നേച്ചുറൽ ലോകരിതമാണ് അതായത് ലോഗ് ടു ദ ബേസ് ഇ അതിനെയാണ് നാച്ചുറൽ ലോകരതം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്നത് ലോഗ് ടു ദ ബേസ് ആണ് അതിന് നമ്മൾ ലോഗ് തന്നെ എഴുതും എൽ ഒ ജി എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് ലോഗ് ടു ദ ബേസ് ടെൺ എന്നുള്ളതിനെയാണ് അപ്പോൾ ഈ എൽ അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് എന്നുള്ളതിനെ ലോഗ് ടു ദ ബൈസ് ടെണ്ണാക്കാൻ ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ എൽ എൻ വി എഫ് ബൈ വി ഐ എന്നുള്ളത് ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ ലോഗ് വി എഫ് ബൈ വി ഐ എന്ന് എഴുതാം അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടി ആ ഇക്വേഷനെ പറഞ്ഞാൽ വർക്ക് റിവേഴ്സിബിൾ ഈക്വൽസ് നെഗറ്റീവ് ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ എന്നു വരും അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിവേഴ്സിബിൾ വർക്കിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ എക്സ്പാൻഷൻ വർക്കുകൾ കാണുമ്പോൾ ചില സ്ഥലത്ത് കാണാൻ കഴിയുന്നതാണ് ഫ്രീ എക്സ്പാൻഷൻ എന്നൊരു ടൈം ഫ്രീ എക്സ്പാൻഷൻ എന്നുദ്ദേശിക്കുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ വാക്കും ആണെങ്കിൽ ആ സിസ്റ്റമായി ഘടിപ്പിച്ചിട്ടുള്ള പിസ്റ്റൺ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും അതായത് എക്സ്റ്റേണൽ പ്രഷർ സീറോ ആകുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും വർക്കിൻ്റെ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ നോക്കിയാൽ വർക്ക് ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി എന്നുള്ള ഇക്വേഷൻ എടുത്താൽ പി എക്സ്റ്റേണൽ സീറോ ആയി കഴിഞ്ഞാൽ ആ വർക്ക് എന്താകും സീറോ ആയി പോകും അപ്പോൾ വാക്കുത്തിലേക്കാണ് എക്സ്പാൻഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് കേൾക്കുമ്പോൾ വർക്ക് ഈക്വൽസ് സീറോ ആയിരിക്കും എന്നത് മനസ്സിലുണ്ടാകണം അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിൻ്റെ ഇക്വേഷൻ ഡെൽറ്റാ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതിനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് എങ്ങനെ റീറൈറ്റ് ചെയ്യാമെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ കണ്ടു വർക്ക് ഈക്വൽസ് മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നൊരു ഇക്വേഷൻ കണ്ടു എങ്ങനെയുള്ള പ്രോസസ്സുകൾക്കാണ് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നടക്കുന്ന വലിയ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ് അങ്ങനെയുള്ള പ്രോസസ്സ് അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നുള്ളതും ഓർത്തുള്ള അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതിനെ ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് സൂചിപ്പിക്കാം ഇപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോ എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഡൽറ്റാ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യൂ എന്നാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ ഇവിടെ വർക്ക് ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നാണ് അപ്പോൾ ഡെൽറ്റ വി എന്നുള്ള ചേഞ്ച് നമ്മൾ വോളിയത്തിന് എഴുതുമ്പോൾ പി ഇൻറ്റേണലും പി എക്സ്റ്റേണലും തമ്മിൽ വലിയ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ ഡെൽറ്റ വി എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത് അത് ഇറിവേഴ്സിബിൾ വർക്കാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാകണം അപ്പോൾ ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതിൽ ഡബ്ല്യുവിന് പകരം നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് ചേർത്താൽ ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം ഇനി ഒരു പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് എന്ന് കരുതുക വോളിയം ചേഞ്ച് ചെയ്യാതെ ഒരു പ്രോസസ്സ് നടക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഡെൽറ്റാ വിയുടെ വാല്യൂ എന്താകും വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വി ഇനിഷ്യലും വി ഫൈനലും സെയിം ആണെന്ന അർത്ഥം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ഈക്വൽസ് വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ ഈക്വൽസ് സീറോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വർക്ക് എന്താകും വർക്ക് ഈക്വൽസ് നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി ആണ് ഡെൽറ്റ വി സീറോ ആയാൽ വർക്ക് ഈക്വൽസ് സീറോ ആയിരിക്കും അപ്പോൾ ആ കേസിൽ നമ്മൾ ഫസ്റ്റ് ലോ എടുക്കുമ്പോൾ ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ എന്ന് മാത്രമാണ് വരുന്നത് അത് കോൺസ്റ്റൻറ്റ് ഓളിയത്തിലാണ് എന്നുള്ളത് കൊണ്ട് ആ ക്യൂവിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഓളിയത്തിൻ്റെ സിമ്പിൾ വി കൂടി നമ്മൾ ചേർക്കുന്നു അതായത് ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ വി ഡെൽറ്റ യു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ള നിലയിലും നമുക്കത് പറയാം എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് എത്രയാണോ അതിന് തുല്യമാണ് ഡെൽറ്റ യു അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് മറ്റൊരു കേസ് നമ്മൾ നേരിടേണ്ടി വരുന്നത് ഐസോ തെർമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ എന്നുള്ള ഒരു ടേമാണ് ഐസോ തേർമൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സാണ് അതായത് ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും സെയിം ആണ് ഡെൽറ്റ ടി സീറോ ആണ് അങ്ങനെയുള്ള പ്രോസസ്സാണ് ഐസോ തെർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ കണ്ടു എക്സ്റ്റേർണൽ പ്രഷർ സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ വാക്കത്തിലേക്കുള്ള എക്സ്പാൻഷനാണ് ഫ്രീ എക്സ്പാൻഷൻ അപ്പോൾ ഫ്രീ എക്സ്പാൻഷനെ സംബന്ധിച്ച് വർക്ക് സീറോ ആയിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടതാണ് ഈ ഡെൽറ്റ ടി സീറോ ആകുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുന്ന അല്ലെങ്കിൽ ഐസോ ആയിട്ടുള്ള പ്രോസസ്സുകളെ സംബന്ധിച്ചും ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ കുറേയധികം എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്യു സീറോ ആയിരിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെൽറ്റ യു ഈക്വൽസ് സീറോ ആയിരിക്കും അങ്ങനെയുള്ള പ്രോസസ്സിനെ സംബന്ധിച്ച് അപ്പോൾ ഐസോ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ വരുമ്പോൾ ഡെൽറ്റ യു ഈക്വൽസ് സീറോ ആകും ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ലോ സീറോ ഡബ്ല്യൂം സീറോയാണ് സീറോ ആണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിനെ സംബന്ധിച്ച് ഡെൽറ്റ യു ഈക്വൽസ് സീറോ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ലോയുടെ എക്സ്പ്രഷൻ ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതിനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം ഒരു ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ സംബന്ധിച്ച് ഐസോതെർമൽ ആയതുകൊണ്ട് ഡെൽറ്റാ യു സീറോ ആകും അങ്ങനെയാണെങ്കിൽ സീറോ ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യു അതല്ലെങ്കിൽ ക്യു ഈക്വൽസ് മൈനസ് ഡബ്ല്യൂ എന്ന് വരും ഡബ്ല്യു എന്താണെന്ന് നമുക്കറിയാം നെഗറ്റീവ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി ആണ് അപ്പോൾ നെഗറ്റീവ് ഡബ്ല്യു വരുമ്പോഴത്തേക്ക് അത് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി എന്നാകും അതായത് ഒരു ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ സംബന്ധിച്ച് ക്യൂ ഈക്വൽസ് പി എക്സ്റ്റേണൽ ഡെൽറ്റാ വി അതല്ലെങ്കിൽ ക്യു ഈക്വൽസ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ എന്ന് നമുക്ക് സൂചിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ അതൊരു ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിലോ ഐസോതെർമൽ റിവേഴ്സിബിൾ വർക്കിന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടതാണ് വർക്ക് റിവേഴ്സിബിൾ ഈക്വൽസ് നെഗറ്റീവ് ത്രീ നോട്ട് ത്രീ എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ എന്നുള്ളത് അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ ഈക്വൽസ് മൈനസ് ഡബ്ല്യു എന്നുള്ളത് ക്യൂ ഈക്വൽസ് ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ എൻ ആർ ടി ലോഗ് വി ഫൈനൽ ബൈ വി ഇനിഷ്യൽ എന്ന് നമുക്ക് എഴുതാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു അഡിയോബാറ്റിക് പ്രോസസ്സിനെ സംബന്ധിച്ച് ഡെൽറ്റ യു ഈക്വൽസ് വഖ് അഡിയബാറ്റിക് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ക്യു ഈക്വൽസ് സീറോ ആയിരിക്കും അപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള തരത്തിലുള്ള പ്രോസസ്സുകൾ കൂടി നമ്മളിവിടെ കേൾക്കുന്നുണ്ട് പേരുകൾ കൂടി കേൾക്കുന്നുണ്ട് അതും കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട് എഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്സാണ് അപ്പോൾ അവിടെ ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള സെപ്പറേഷൻ എന്നുള്ള നിലയിൽ അഡിയബാറ്റിക് വാൾ അവിടെ ഉണ്ടാകണം പിന്നീട് നമ്മൾ കണ്ട ഒരു കേസ് ഡെൽറ്റാ യുവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള നിലയിൽ പറഞ്ഞ സ്ഥലത്ത് അവിടെ വോളിയം കോൺസ്റ്റൻറ്റാക്കി വെച്ചുകൊണ്ടാണ് പ്രോസസ് നടത്തുന്നത് എങ്കിൽ ഡെൽറ്റാ യു ഈക്വൽസ് ക്യൂ വി എന്ന് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ വോളിയം കോൺസെൻറ്റാക്കി വെച്ച് നടത്തുന്ന ആ പ്രോസസ്സിനെ ഐസോ പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു ഈ ഐസോ തേമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ എന്നുള്ള കേസിൽ ഐസോ തേമൽ എന്നുള്ള ഒരു വാക്ക് കേട്ടു അപ്പോൾ ഐസോ തേമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസെൻറ് ആക്കി വെച്ചുകൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ നമുക്കൊരു ചെറിയ പ്രോബ്ലം ഒന്ന് പരിശോധിക്കാം ടു ലിറ്റേഴ്സ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് എ പ്രഷർ ഓഫ് ടെൺ അറ്റ്മോസ്ഫിയർ എക്സ്പാൻസ് ഐസോ തേമലി

ആ നമ്മൾ പറഞ്ഞു ക്യു ഈക്വൽസ് മൈനസ് ഡബ്ല്യു ആണ് അത് പി എക്സ്റ്റേണൽ ഇൻ ഡെൽറ്റ വി ആണ് അതൊക്കെ നമുക്ക് അറിയാം പി എക്സ്റ്റേണൽ സീറോ ആകുന്നത് കൊണ്ട് ക്യു ഈക്വൽസ് സീറോ ആകും അപ്പോൾ അവിടെ എന്താ വർക്ക് ഈസ് നോട്ട് ഡൺ ആൻഡ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് എന്ന് നമുക്ക് പറയാം കാരണം എന്താ ക്യു ഈക്വൽസ് ഡബ്ല്യു ആണ് ഡബ്ല്യു സീറോ ആണെങ്കിൽ പിന്നെ ക്യു സീറോ ആണ് അപ്പോൾ ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പിന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം അസൈൻമെൻറ്റായി നിങ്ങൾ എഴുതുക Two liters of an ideal gas at a pressure of 10 atmosphere expands isothermally at 25 degrees Celsius against a constant external pressure of 1 atmosphere until its total volume is 10 liters. How much heat is absorbed and how much work is done in the expansion? Similar ideal problem. The Two liters of an ideal gas at a pressure of 10 atmosphere expands isothermally at 25 degrees Celsius and reversibly until its volume. ഈസ് ടെൻ ലിറ്റേഴ്സ് ഹൗ മച്ച് ഹീറ്റ് ഈസ് അബ്സോർബ് ആൻഡ് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ ദ എക്സ്പാൻഷൻ അപ്പോൾ ഈ രണ്ട് അസൈൻമെൻറ്റുകളും ചെയ്യാൻ ശ്രമിക്കുക സംശയങ്ങൾ ടീച്ചേഴ്സുമായി കൺസൾട്ട് ചെയ്ത് തീർക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി